കേരള രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ ശക്തനായ നേതാക്കന്മാരിൽ ഒരാളാണ് കെ എം മാണി. പ്രത്യേകിച്ച് ലോക പാർലമെന്ററി ചരിത്രത്തിൽ സ്ഥാനം നേടിയ അപൂർവം സാമാജികരുടെ നിരയിലാണ് കെ എം മാണിയുള്ളത്. കോട്ടയംകാരുടെ സ്വന്തം മാണിസാറിന്റെ മരണം കോൺഗ്രസിന് ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. എങ്കിൽ പോലും വേണ്ടത്ര മാണിസാറിനെ ആരും പരിഗണിച്ചിട്ടില്ല. കോൺഗ്രസ് എങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെയും തന്നെയും വരിഞ്ഞു മുറുക്കിയെന്ന് വ്യക്തമാക്കി കെ എം മാണിയുടെ ആത്മകഥ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ശക്തനായ നിശ്ചയദാർഢ്യമുള്ള നേതാക്കളെ പുകച്ച് പുറത്തു ചാടിച്ച് അധികാരത്തിന്റെ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് നടക്കുന്നവരാണ് കോൺഗ്രസുകാർ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. പരസ്പരം ദുഷിച്ചും പഴിച്ചും ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അധികാര സ്ഥാനങ്ങളാണ്. കോൺഗ്രസുകാർ തന്നോട് കാണിച്ച ക്രൂരത ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ തന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു. പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച പ്രദർശിപ്പിക്കും. കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, വി എം സുധീരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ തുടങ്ങിയവരെല്ലാം കോൺഗ്രസിനുള്ളിൽ മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചവരാണ്. അവസാന നാളുകളിൽ അതിൽ ചിലത് ഓർത്തെടുത്ത് അദ്ദേഹം കുറിച്ചു. 1991 വരെ തങ്ങൾക്കുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് എ കെ ആന്റണിക്ക് വിട്ടു നൽകിയതും ആത്മകഥയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1997 2003 ഈ നഷ്ടം സംഭവിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. വഴുതിപ്പോയ കേന്ദ്രമന്ത്രിസ്ഥാനം എന്ന അധ്യായത്തിൽ ബി ജെ പിയുടെ രഥയാത്രയും വിവരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയായ വി പി സിംഗിന്റെ നിലപാടിനെ കുറിച്ച് 1990 ഒക്ടോബർ 21 ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രഥയാത്ര തടഞ്ഞു. ഇതോടെ വി പി സിംഗിന്റെ കസേരയും ഉലഞ്ഞു. നവംബർ 7 വിശ്വാസപ്രമേയം പരാജയപ്പെട്ടു. അന്നും ബി ജെ പിക്കെതിരെ നിലപാടെടുത്ത് ഇടതുപക്ഷം വി പി സിംഗിനെ പിന്തുണച്ചു. നവംബർ 20 കേരള ഹൌസിൽ ഞാനുണ്ടായിരുന്നു. വൈദ്യുതി വകുപ്പ് നീക്കിവെച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ വൻ ചതിയുടെയും ഉപജാപങ്ങളുടെയും ദുർഗന്ധം പേറി അർദ്ധരാത്രിക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകരെ സ്തബ്ധരാക്കി മറ്റൊരു വാർത്തയെത്തി. കെ എം മാണിയുടെ പേരില്ല. അങ്കലാപ്പും നിരാശയും ഏവരിലേക്കും പടരവേ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു നേതാവിന്റെ ചിത്രം തെളിഞ്ഞു വന്നു. കെ കരുണാകരൻ ജീവിതത്തിൽ ആദ്യമായി കബളിക്കപ്പെട്ടു എന്ന് കെ എം മാണി പുസ്തകത്തിൽ കുറിച്ചു. അതോടെ ജീവിതത്തിൽ ആദ്യമായി കബളിക്കപ്പെട്ടു എന്ന് കെ എം മാണി പുസ്തകത്തിൽ കുറിക്കുന്നു. ബാർക്കോയുടെ വിവാദത്തിലൂടെ കോൺഗ്രസ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയത് 6 പേജിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആരോപണം ഉയർന്ന് 2 ദിവസത്തിനകം ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാകാൻ കാത്തിരുന്ന പോലെ അത്ര വേഗത്തിലായിരുന്നു എനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം. ചുമതലയുണ്ടായിരുന്ന മന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തുണ്ടായിരുന്നില്ല, അമേരിക്കയിലായിരുന്നു. മടങ്ങിയെത്തിയ ഉടനെ അടിയന്തരകാര്യം എന്ന പോലെ ത്വരിതാന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് മാണി എഴുതുന്നു.